കാലിക്കറ്റ് സർവകലാശാലയിൽ യു ജി സി മാർഗനിർദ്ദേശം ലംഘിച്ച് താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്തിയതായി ആരോപണം. യു ജി സി എച്ച് ആർ ഡി എസിലാണ് ഈ സ്ഥിരപ്പെടുത്തൽ നടന്നിരിക്കുന്നത്. യു ജി സി മാർഗനിർദ്ദേശ പ്രകാരം എച്ച് ആർ ഡി സിയിൽ സ്ഥിര നിയമനത്തിന് വ്യവസ്ഥയില്ല. നിയമനം അംഗീകരിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ രേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. സാനുപനമി എച്ച് ആർ ഡി സി എന്ന് പറയുന്നത് പഴയ അക്കാഡമിക് സ്റ്റാഫ് കോളേജാണ്. അവിടെ സ്ഥിര നിയമനത്തിന് കഴിയില്ല. യൂണിവേഴ്സിറ്റി നിലവിലുള്ള സ്റ്റാഫുകളെ ഡെപ്യൂട്ടേഷൻ അയക്കുകയോ താൽക്കാലിക നിയമനം തുടരുകയുമാണ് സാധ്യത. എച്ച് ആർ ഡി സിക്ക് സ്റ്റാഫ് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ഥിര നിയമനം നടന്നിരിക്കുന്നത്. ഈ എച്ച് ആർ ഡി സിയിലേക്ക് എടുത്ത സ്റ്റാഫിനെയാണോ സ്ഥിരമായി നിയമിച്ചത്? അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ മാർഗനിർദ്ദേശത്തിന്റെ ലംഘനമാണ്. അതെ, എച്ച് ആർ ഡി സിയിലേക്ക് താൽക്കാലികമായി എടുത്ത ഒരു അധ്യാപിക, താൽക്കാലിക അടിസ്ഥാനത്തിലെടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറെയാണ് ഇപ്പോൾ സ്ഥിര നിയമനത്തിലേക്ക് സർക്കാർ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് ഇപ്പോൾ നിയമനം ശരിവച്ചിരിക്കുകയാണ്. അതായത് 5 വർഷത്തേക്കുള്ള താൽക്കാലിക നിയമന പദ്ധതിയിലായിരുന്നു ഈ അധ്യാപികയെ എച്ച് ആർ ഡി സിയിലേക്ക് എടുത്തിരുന്നത്. പിന്നീട് ഇവർ കുറേ വർഷമായി, അതായത് ഓരോ 5 വർഷവും മാറുമ്പോഴും ഇവർ വീണ്ടും വീണ്ടും ഈ കരാർ പുതുക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമെന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ റെഗുലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് സിൻഡിക്കേറ്റ് പറയുന്നത്. ഈ റെഗുലേഷൻ അടിസ്ഥാനപ്പെടുത്തി ഈ നിയമനം ശരിവെക്കുക മാത്രമാണ് സിൻഡിക്കേറ്റ് ചെയ്തത് എന്നാണ് സിൻഡിക്കേറ്റിൻ്റെ ഒരു വാദം. പക്ഷേ യു ജി സിയുടെ മാർഗനിർദ്ദേശ പ്രകാരം എച്ച് ആർ ഡി സിയിൽ ആർക്കും സ്ഥിര നിയമനത്തിന് വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഡെപ്യൂട്ടേഷനിൽ വരികയാണ് സാധാരണ ചെയ്യാറ്. മാത്രമല്ല ബാക്കിയുള്ള ജീവനക്കാർ കരാറടിസ്ഥാനത്തിലും മറ്റുമാണ് അവരെ നിയമിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താനുള്ള സാഹചര്യം കാലിക്കറ്റ് സർവകലാശാലയിലെ എച്ച് ആർ ഡി സിയിൽ ഉണ്ടാകുന്നത്. ഇവർ ഇടതുപക്ഷ അനുകൂല സംഘടനയിലുള്ള ആളാണ് എന്നാണ് ആരോപണം വരുന്നത്. മാത്രവുമല്ല ഈ എച്ച് ആർ ഡി സിയിലെ സ്ഥിര നിയമനം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കമുള്ള ആളുകൾ ചാൻസലറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 5 വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിൽ നിയമിതയായ ഒരു അധ്യാപികയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റും അതുപോലെ സർക്കാരിന്റെ ശുപാർശയിൽ സിൻഡിക്കേറ്റ് സ്ഥിര നിയമനത്തിനായി നൽകിയിരിക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്.